ലോകത്തുള്ള ആദം സന്തതികളെല്ലാം തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ തെറ്റ് ചെയ്യുന്നവരിൽ അല്ലാഹുവിന് ഇഷ്ടം തൗബ ചെയ്യുന്ന ആളുകളെയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പ്രതീക്ഷ നൽകാനാണ് എന്റെ ആഗ്രഹം. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശരാവാൻ പാടില്ല. ഖുൽ യാ ഇബാദിയ അല്ലദീന അസ്റഫു അലാ ഔഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ഞാൻ ഒരുപാട് കള്ളു കുടിച്ചു പോയല്ലോ, ഒരുപാട് വിചാരം ചെയ്തുവല്ലോ, ഒരുപാട് ഹറാമുകൾ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടല്ലോ, ഒരുപാട് തോന്നിവാസങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, ഇനി എനിക്ക് പടച്ച റബ്ബ് പൊറുത്തു തരില്ലേ, എനിക്ക് അല്ലാഹു മാപ്പ് തരില്ല, ഞാൻ ഇനി നന്നാവാൻ പോകുന്നില്ല എന്നൊരാളും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഞാൻ ഉപയോഗിക്കാത്ത ഡ്രഗില്ല, ഞാൻ ഉപയോഗിക്കാത്ത മയക്കുമരുന്നോ മദ്യമോ ഇല്ല, ഞാൻ ഉപയോഗിക്കാത്ത ഒരു പെണ്ണില്ല, ഞാൻ ചെയ്യാത്ത തെറ്റില്ല, എന്നാലും നിങ്ങൾ നിരാശരാവേണ്ട. താങ്കൾ പറയണം, ശരീരത്തോട് അക്രമങ്ങൾ കാണിച്ച നിരന്തരമായി തെറ്റ് ചെയ്ത ആളുകളോട് നിങ്ങൾ പറയണം, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും നിരാശരാവാൻ പാടില്ല. അല്ലാഹു നിങ്ങളുടെ പാപം തരാൻ വേണ്ടി, പാപം പൊറുത്തു തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ പരിശുദ്ധമായ റമദാനിന്റെ പകലിൽ അല്ലാഹു അവന്റെ രണ്ടു കരങ്ങളെ നീട്ടിയിരിക്കുകയാണ്. എന്തിനെന്നറിയോ, ഇന്നലെ മഗ്രിബ് മുതൽ സുബ്ഹി വരെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ പടച്ച റബ്ബിനോട് പറഞ്ഞുകൊണ്ട് തൗബ ചോദിക്കാൻ, തൗബ ചെയ്യാൻ അല്ലാഹുവിനോടൊന്ന് പൊറുത്തു തരാൻ പറയാൻ വേണ്ടി അല്ലാഹു അവന്റെ രണ്ട് കരങ്ങളെ നീട്ടിയിരിക്കുകയാണ്. യബ്സുതു യദഹു ഫിന്നഹാർ ലിയതൂബ മുസീഉൽ ലൈലി. രാത്രിയിൽ ഒരാൾ ചെയ്യുന്ന പാപങ്ങൾ അവൻ പടച്ച റബ്ബിനോട് രാവിലെ വന്ന് തുറന്നു പറഞ്ഞാൽ അല്ലാഹു അയാൾക്ക് മാപ്പ് നൽകും. എന്നാൽ രാത്രിയാകുമ്പോഴേക്കും അവന്റെ ഇരുകരങ്ങൾ പടച്ച റബ്ബിങ്ങനെ നീട്ടിവെക്കുന്നു. എന്തിനാണത്? പകൽ മുതൽ സുബ്ഹി മുതൽ അസർ വരെ മഗ്‌രിബ് വരെ അയാൾ ചെയ്ത തിന്മകൾ പടച്ച റബ്ബിനോടൊന്ന് ഏറ്റെടുത്തു പറയാൻ വേണ്ടി, എന്നിട്ട് റബ്ബിനോട് പാപമോചനം ചോദിക്കാൻ വേണ്ടി. അങ്ങനെ ചോദിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഞാൻ പൊറുത്തു തരാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അതുകൊണ്ട് വിഷമിക്കല്ല, ആരും പേടിക്കല്ല, ഞാൻ നരകത്തിലേക്കാണോ പോകുന്നത്, അങ്ങനെ വിചാരിക്കുകയെ വേണ്ട. അല്ലാഹു നമ്മൾക്കൊക്കെ സ്വർഗം നൽകട്ടെ, അല്ലാഹു നമ്മൾക്കൊക്കെ സ്വർഗം നൽകട്ടെ. ശരീരം തെറ്റിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ശരീരമാണ്, എന്നാൽ തെറ്റ് വന്നാൽ അത് ഉടനെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാം. ഉടനെ തൗബ ചെയ്യ, മിനിമം അസ്തഗ്ഫിറുല്ലാ, അല്ലാഹുവേ എനിക്ക് പൊറുത്തു തരണേ എന്ന് പറഞ്ഞ് തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. അതാണ് അല്ലാഹു പറഞ്ഞത്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങൾ നിരാശ കൈവടിയില്ല. ഒരു ബിസിനസ്, ഒരാളുടെ ബിസിനസ് തകർന്നു പോവാൻ അയാൾ നിരാശ കൈവിട്ടു, അത് പൂട്ടിപ്പോയാൽ അയാൾക്ക് നഷ്ടമാണ് വരാനുള്ളത്. എന്നാൽ നിരാശയില്ലാതെ ആർജവവും ഊർജവും തിരിച്ചെടുത്തുകൊണ്ട് സധൈര്യം വളരെ ആത്മവിശ്വാസത്തോടെ അതിലേക്ക് വേണ്ടുന്ന നന്മകളും അതിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളും ചെയ്തു, അതിനെ ഭംഗിയാക്കി അലങ്കരിച്ചു, ചൂണ്ടും മോടി പിടിച്ചുകൊണ്ട് ബിസിനസ് അദ്ദേഹം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ ലാഭമുണ്ടാകുന്നത് പോലെ, നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്ത് 4-5 വർഷം നിരന്തരമായി ജീവിക്കും, ഇനി എനിക്ക് മാപ്പില്ല എന്ന് പറഞ്ഞ് നിരാശരാവല്ല. നിങ്ങൾ എന്നിലേക്ക് മടങ്ങുക, നിങ്ങളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ വീണ്ടും 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 ആവർത്തിക്കല്ല എന്നൊരു ഡിമാൻഡ് കൂടിയുണ്ട്. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ, അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു, വമൈ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ പിന്നെ ആരാണ് പാപങ്ങൾ പൊറുത്തു തരുന്നത്? പക്ഷേ ഒരൊറ്റ ഡിമാൻഡ്, വലം യുസിറു അലാ മാ ഫഅലു, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ നിരന്തരമായി ചെയ്യാൻ പാടില്ല, വീണ്ടും 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 ആവർത്തിക്കാൻ പാടില്ല. ഒരു പക്ഷേ തൗബ ചെയ്തതിന് ശേഷം അറിയാതെ വന്നു പോയാൽ വീണ്ടും തൗബ ചെയ്യ, അങ്ങനെ ആ തെറ്റിൽ നിന്ന് 4-5 തവണ പടച്ച റബ്ബിനോട് കരഞ്ഞു ദുആ ചെയ്താൽ പിന്നെ അത് ആവർത്തിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ അതിനെ ലാഘവത്തോടെ കണ്ടാൽ ജീവിതത്തിൽ നിരന്തരമായത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ലഘൂകരിച്ച് കണ്ടാൽ അല്ലാഹു പിന്നെ മാപ്പ് നൽകില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. മഹാനായ മഹാനായ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നത്തെ സമൂഹത്തെ കുറിച്ചല്ല താബിഈങ്ങളുടെ കാലത്തുള്ള ഒരു രംഗം ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ശേഷം താബിഈങ്ങളെ കണ്ടപ്പോഴാണ് അവരോട് പറയുന്നത്, ഇന്നൽ മുഅ്മിന, മുഅ്മിനീങ്ങളായ ആളുകൾ, യറാ ദുനൂബഹു, അവന്റെ പാപങ്ങൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവന് തോന്നുന്നത്, കന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ, ഒരു പർവ്വതത്തിന്റെ താഴെ നിൽക്കുകയാണെന്ന് അവന് തോന്നുന്നു. യഖാഫു അയ്യഖാ അലൈ, വലിയൊരു ഭൂകമ്പം വരുമ്പോ ഭീമാകാരമായ ബിൽഡിങ്ങുകൾ, പ്രത്യേകിച്ചിട്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോ 100, 80, 70 നിലകളുള്ള ഭീമാകാരമായ ബിൽഡിങ്ങിന്റെ താഴെ നിന്ന് ഭൂകമ്പത്തിൽ ആ ബിൽഡിംഗ് തലയിലേക്ക് വീഴുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു മുഅ്മിനിന് ഭയമുണ്ടാകുമെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ചെറിയൊരു തെറ്റാണെങ്കിലും ശരി, അയാൾക്കൊരു തെറ്റ് ചെയ്താൽ ഒരു ഭൂകമ്പമുണ്ടായി ബിൽഡിങ്ങുകൾ ശരീരത്തിലേക്ക് തലയിലേക്ക് ഇടിഞ്ഞു വീഴുന്നത് പോലെ ഒരു ഭയമുണ്ടാകുമെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അവനാണ് മുഅ്മിൻ. ഒരു തെറ്റ് ചെയ്താൽ പേടിയുണ്ടോ? അറിയാതൊരു പാപം വരുമ്പോ പടച്ച റബ്ബിനെ കുറിച്ച് ഓർക്കാറുണ്ടോ? എങ്കിൽ നീ മുഅ്മിനാണ്. ഇനി ഫാജിർ, ചമ്മാടിയാരാണ്. ഇന്നൽ ഫാജിറ, ചമ്മാടിയായ ഒരു സഹോദരൻ, യറാ ദുനൂബഹു, അവന്റെ തിന്മയെ അവൻ കാണുന്നുണ്ട്. അവൻ രാത്രിയുടെ യാമങ്ങളിൽ ഏതെങ്കിലും ഒരു കുട്ടിക്കാട്ടിൽ ചെന്ന് കഞ്ചാവടിച്ചാലും, രാത്രി ഉറങ്ങാതെ വെറുതെ സ്വറ പറഞ്ഞിരുന്നാലും, കള്ളു കുടിച്ചാലും, അവഹിത ബന്ധങ്ങൾ പുലർത്തിയാലും, പ്രേമങ്ങളിലും പ്രണയങ്ങളിലും പെട്ട് ഹറാമായ സംസാരങ്ങൾ, ചാറ്റിങ്ങും ചീറ്റിങ്ങും കോളിങ്ങും വീഡിയോ കോൺഫറൻസും ഇതൊക്കെ നടത്തുമ്പോഴും അവനൊരു യാതൊരു വിഷമവുമില്ല. സഹോദരിമാരെ, ചെറുപ്പക്കാരാ, ഇത് പരിശുദ്ധമായ കേരളത്തിന്റെ അനുഗ്രഹീതമായ ഭൂമിയാണ് നമ്മുടെ കാസർഗോഡും നമ്മുടെ മഞ്ചേശ്വരവും ഒക്കെ. നമ്മുടെ കാസർഗോഡും മഞ്ചേശ്വരം ഏകദേശം എല്ലാ ആളുകൾക്കും പ്രസിദ്ധമായ സ്ഥലമാണ്. കാരണം എന്താ പറയാ, മഞ്ചേശ്വരം മുതൽ അങ്ങ് തിരുവനന്തപുരത്ത് ഒരു സ്ഥലമുണ്ട്, അതുവരെ എന്നാ പറയാ. അപ്പൊ മഞ്ചേശ്വരം എന്ന് പറഞ്ഞ ഏത് ജില്ലക്കാർക്കും അറിയാം, കാരണം ഇത് കേരളത്തിന്റെ എൻഡാണ്. അപ്പൊ ഈ ഒരു എൻഡിൽ, ഈ ഒരു പവിത്രമായ സ്ഥലത്ത് ജീവിക്കുന്ന നമ്മൾ ഒന്ന് മനസ്സിൽ കരുതുക, ഞാൻ നിരന്തരമായി തെറ്റ് ചെയ്യുമ്പോ എനിക്ക് ഇങ്ങനെ ഒരു പേടി വരാറുണ്ട്. പൊടച്ചോനെ, രാത്രി മുഴുവനും ഞാൻ ഉറങ്ങാറില്ല, രാത്രി മുഴുവനും ഞാൻ കളിക്കാറാണ്, രാത്രി മുഴുവനും ഞാൻ ചാറ്റ് ചെയ്യാറാണ്, രാത്രി മുഴുവനും ഞാൻ തഹജ്ജുദിനൊക്കെ എണീക്കാനെന്ന് പറഞ്ഞ് ഫോൺ വാങ്ങിച്ച് എന്റെ കാമുകനോടും കാമുകിമാരോടൊക്കെ സംസാരിക്കുകയാണ്. ഇതൊക്കെയാണല്ലോ ഇന്ന് നമ്മൾ നേരിടുന്ന വലിയ വെല്ലുവിളികൾ. അവിഹിത ബന്ധങ്ങൾ, മയക്കുമരുന്നുകൾ, മാതാപിതാക്കളോട് ബഹുമാനമില്ലായ്മ, അധ്യാപകരോട് ബഹുമാനമില്ലായ്മ, നാട്ടിൽ ഒരു മുസ്ലിമിനെ പോലെ നടക്കാൻ പറ്റാതിരിക്കുക. ലോകത്ത് മനുഷ്യരൊക്കെ ഒരുപാട് വികസനങ്ങളുണ്ട്, പറവകളെ പോലെ പാറി കളിക്കുവാനും മത്സ്യങ്ങളെ പോലെ നീന്തി കളിക്കുവാനും മനുഷ്യന് സാധിക്കുന്നുവെങ്കിൽ, പക്ഷേ ഒരു മനുഷ്യനെ പോലെ മാന്യമായി നടക്കാൻ ഇന്ന് അറിയുന്നില്ല എന്നൊരു ബുദ്ധിജീവി പറഞ്ഞ വാക്ക് ഞാൻ ഓർത്തു പോവാണ്. ശരിയാണ്, പറവകളെ പോലെ നമ്മൾ പാറി കളിക്കാറുണ്ട്, പാരച്യൂട്ടിലൂടെയും എറോപ്ലെയിനിലൂടെയും മറ്റുള്ള അതിന്റെ ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട്, അതേപോലെ ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് മത്സ്യങ്ങളെ പോലെ കടലിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലാറുമുണ്ട്. പക്ഷേ ഒരു മാന്യമായി മനുഷ്യനെ പോലെ നടക്കാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല. അങ്ങനെ നടക്കണമെങ്കിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പാത നമ്മൾ പിൻപറ്റണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു തെമ്മാടിയായ ഒരു സഹോദരൻ, യറാ ദുനൂബഹു, അവന്റെ പാപം അവന് തോന്നുന്നത്, കദുബാബിൻ മർആലാ അംഫിഹി, അവന്റെ മൂക്കിന്റെ ആ വക്കിലൂടെ ഒരു ഈച്ച പാറിപ്പോയി, അതേ അവന് തോന്നുള്ളൂ. ഒരു ഈച്ച പാറിപ്പോയാ നമ്മൾക്ക് പ്രയാസം. പാടുന്ന പാട്ട് കേട്ടത്, ഹൽ മിൻ സബീലിൽ ഇലാ ഖംബിൻ ഫഅശ്റബഹാ ഔ മിൻ സബീലിൽ ഇലാ നസൂബിനെ ഹജ്ജാജി. ഒരു പെണ്ണ് വീടിന്റെ അകത്തലങ്ങളിൽ നിന്ന് പാട്ട് പാടുകയാണ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ. കള്ള് കുടിക്കാൻ കള്ള് കിട്ടുമായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു മദീന ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ വീടിന്റെ അകത്തളങ്ങളിൽ നിന്നൊരു സുന്ദരിയായ യുവതി പാടുകയാണ്. 21-ാം നൂറ്റാണ്ടിലുള്ള ചെറുപ്പക്കാരന്റെയോ ചെറുപ്പക്കാരിയുടെയോ കവിതകളോ പാട്ടുകളോ അല്ല. 16 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉമർ തങ്ങൾ ലോകം ഭരിക്കുന്ന സമയത്ത്
സമയത്താണ് പാടുന്നത്. കള്ള് കുടിക്കാൻ കള്ള് കിട്ടിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അല്ലെങ്കിൽ നമ്മുടെ മദീനയിൽ സുന്ദരനായ സുമുഖനായ ഹജ്ജാജ് നസ്റുബ്നു ഹജ്ജാജിന്റെ കൂടെ കിടപ്പറ പങ്കിടാൻ ഒരവസരം ലഭിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊരു പെണ്ണ് വീടിന്റെ കത്തലങ്ങളിൽ നിന്ന് മധുരിതമായൊരു പാട്ട് പാടുമ്പോഴാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അപ്രതീക്ഷിതമായി വീടിന്റെ വക്കിലൂടെ എത്തിപ്പെടുന്നത്. ഉടനെ ഉമർ തങ്ങളെന്ത് ചെയ്തു? നോക്കണം, ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല, സംഭവിക്കുമോ എന്ന് പറയുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരെ ചെല്ലുന്നത് പള്ളിയിലേക്കാണ്. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ ഉടനെ നസ്റുബ്നു ഹജ്ജാജ് എന്ന് പറയുന്ന സുമുഖനായ ചെറുപ്പക്കാരന് തന്റെ പള്ളിയിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, നോക്കുമ്പോൾ വല്ലാത്ത മനോഹരമായ മുടി. നമ്മുടെ ചെറുപ്പക്കാരുടെയൊക്കെ ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, ഒരു ഭാഗം ചെത്തിവെക്കുന്ന ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, തലയുടെ മൂന്ന് ഭാഗങ്ങൾ ചെത്തിവെച്ച് മുൻഭാഗങ്ങളിൽ മാത്രം അല്പം നീട്ടിവെച്ച് അത് തന്നെ നെറ്റിയിലേക്ക് വളച്ചിട്ട് ഹറാമായ രീതിയിൽ മുടിവെട്ടുന്ന ചെറുപ്പക്കാരാ, പരിശുദ്ധമായ ഖുർആനിന്റെ താക്കീത് കേട്ട് നന്നാവാനുള്ള സമയമായിട്ടില്ലേ? പരിശുദ്ധമായ റമളാൻ ഒന്നിന് പിറകെ ഒന്നായി കടന്നു വന്നു, എന്നിട്ടും നിനക്ക് നന്നാവാനുള്ള സമയമായിട്ടില്ലേ? അലം യഅ്നിലില്ലദീന ആമനൂ, ആരെയാണ് നീ പിൻപറ്റുന്നത്? ആരുടെ മാതൃകയാണ് നീ ഫോളോ ചെയ്യുന്നത്? ആരാണ് അങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത്? ഉമ്മമാരെ ഇങ്ങനെയും വിരുദ്ധമായ വൃത്തികെട്ട രീതിയിൽ ഹെയർ സ്റ്റൈൽ കട്ട് ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്ന മക്കൾ നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാറുണ്ടല്ലോ, എവിടെ നിന്നാണ് നിങ്ങൾക്ക് അതിനുള്ള സമ്മതം ആരാണ് തന്നത്? സ്വന്തം മക്കൾ വികൃതമായ രീതിയിൽ ഹെയർ സ്റ്റൈലുമായിട്ട് അമുസ്ലിമീങ്ങൾ ഇങ്ങനെ ചെയ്യാറില്ലല്ലോ, മുസ്ലിമീങ്ങൾക്ക് മാത്രമാണല്ലോ ഇങ്ങനൊരു വൃത്തികെട്ട സ്വഭാവം കാണുന്നത്. അമുസ്ലിമീങ്ങളൊക്കെ എന്തൊരു വൃത്തിയായിട്ടാണ് തലയൊക്കെ വെട്ടിവെക്കുന്നത്? ഏതോ പാശ്ചാത്യന്റെ ചിഞ്ഞാറുന്ന സംസ്കാരങ്ങൾ ഏതോ ജൂതന്മാരുടെ ഇംഗ്ലീഷ് സിനിമകളിൽ കാണുന്നത് നമ്മൾ ഇങ്ങോട്ട് ഫോളോ ചെയ്യുകയോ? നിങ്ങൾക്ക് മുമ്പുള്ള ആ സമൂഹത്തിന്റെ വിരോധാഭാസങ്ങളെ തോന്നിവാസങ്ങളെ നിങ്ങൾ പിന്തുടരാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് നാശമുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അങ്ങനെയുള്ള തലകൾ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല, ഇനിയെങ്കിലും നമ്മൾക്ക് ബോധം വേണം. ഇനിയും അങ്ങനെ ഒരു സ്റ്റൈലിൽ നമ്മൾ തലവെട്ടരുതേ. മാന്യമായ രീതിയിൽ ആളുകളെ വെറുപ്പിക്കാതെ നല്ല അച്ചടക്കത്തോടെ ജീവിക്കാൻ ശ്രമിക്കണം. അതാണ് ഖുർആൻ ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ വാലുകൾ നടന്നിട്ട്, ഇങ്ങനെയൊക്കെ റമദാനുകൾ വന്നിട്ട് നമ്മൾക്ക് അള്ളാഹുവിനോട് പറയാൻ പറ്റുമോ, പടച്ചറബേ എനിക്ക് പഠിപ്പിച്ചു തരാൻ ആളുകൾ ഉണ്ടായിട്ടില്ല എന്ന് പറയാനുള്ള അവസരം നമ്മൾക്കുണ്ടോ? യൂട്യൂബിൽ ചെന്നാൽ ലക്ഷക്കണക്കിന് വാലുകൾ, വാട്സപ്പിലൂടെ വരുന്നത് വാലുകൾ തന്നെ, എവിടെ നോക്കിയാലും വാലുകൾ. മദ്രസകൾ കൂണുപോലെ വളരുകയാണ്. എവിടെ പോയാലും ഉസ്താദുമാർ, ഖുർആൻ ക്ലാസുകൾ, ഇങ്ങനെ നിരന്തരമായി ഒന്നിന് പിറകെ ഒന്നായി വാലുകൾ നമ്മുടെ വിരൽ തുമ്പിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹുവിനോട് എനിക്ക് അറിഞ്ഞിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയാനുള്ളൊരു അവസരം നമ്മൾക്കില്ല. അതുകൊണ്ട് നന്നാവണേ, ഖുർആൻ ചോദിക്കുന്നത് പോലെ സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നന്നാവാനുള്ള സമയമായിട്ടില്ലേ? നിങ്ങൾക്ക് നന്നാവാനുള്ള സമയമായിട്ടില്ലേ? ഇനി എപ്പോഴാണ് നന്നാവുന്നത് എന്ന് ഖുർആൻ ചോദിക്കുമ്പോ അള്ളാഹുവേ ഞാനിതാ നന്നാവുകയാണല്ലോ, ഞാൻ നന്നാവുകയാണല്ലോ, ഈ പരിശുദ്ധമായ റമദാനിന്റെ ഈ പതിനൊന്നാമത്തെ ദിവസം കൊണ്ട് ഞാൻ നന്നാവുകയാണെന്ന് പറഞ്ഞ് നന്നാവാനുള്ള സന്മനസ് വേണം. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഉമ്മമാരെ, ചെറുപ്പത്തിൽ തന്നെ ചെറിയ ചെറിയ കുട്ടികളെ നിങ്ങൾ എന്തൊക്കെയോ വൃത്തികേടുള്ള ഹെയർ സ്റ്റൈൽ കൊടുക്കാറുണ്ടല്ലോ, എന്റെ മകനൊന്ന് ഭംഗിയായി കാണട്ടെ എന്ന് പറഞ്ഞിട്ടൊക്കെ ചെറിയ ചെറിയ കുട്ടികളെ വൃത്തികെട്ട രീതിയിൽ നിങ്ങൾ ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയി മുടിവെട്ടാറുണ്ടല്ലോ, അന്ന് മുതലാണ് ഈ മോശപ്പെട്ട സ്വഭാവം അവർ പഠിക്കുന്നത്. പിന്നെ വലുതാകുമ്പോ നിങ്ങൾക്കതൊരു വൃത്തികേടായി തോന്നി, മക്കളോട് നിങ്ങൾ ഉപദേശിച്ചാൽ അവർ നന്നാവൂല, എന്റെ അഞ്ച് നാലഞ്ച് വയസ്സുള്ള സമയത്ത് നിങ്ങളാണ് അവർക്ക് ഇത്രയും മോശമായ രീതിയിലുള്ള ചിഞ്ഞുനാറുന്ന സംസ്കാരം പഠിപ്പിച്ചു കൊടുത്തത്. ആദ്യത്തെ പാളിച്ച വന്നത് നിങ്ങളുടെ ഭാഗത്താണ്. ആ പാളിച്ചകൾ വരാതെ, ആ പ്രശ്നങ്ങൾ വരാതെ, ആ ന്യൂനതകൾ വരാതെ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കഴിഞ്ഞു പോയതൊക്കെ അല്ലാഹു നമ്മൾക്ക് മാപ്പ് നൽകട്ടെ. അല്ലാഹുവേ കഴിഞ്ഞു പോയത് നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ. അല്ലാ, അറിയാതെ ചെയ്തു പോയതാണ് റബ്ബേ, ഇനിയുള്ള കാലം തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ എല്ലാവർക്കും
ഉണ്ടാക്കുന്ന തൗഫീഖ് ചെയ്യണേ അല്ലാ. നമ്മുടെ ചെറുപ്പക്കാരെ സാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. എല്ലാവിധ മദ്യങ്ങളുടെയും മയക്കുമരുന്നിന്റെയും മാഫിയകളിലോ ലോബികളിലോ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആ മഹിതമായ സംസ്കാരത്തിലേക്ക് കടന്നു വരാനും അല്ലാഹുവേ ഞാൻ ഇതാ റമദാന് കൊണ്ട് നന്നായിരിക്കുകയാണെന്ന് പറയുവാനും നമ്മുടെ ചെറുപ്പക്കാർക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. പ്രണയങ്ങളുടെയോ പ്രേമങ്ങളുടെയോ കെണികളിലോ വലയങ്ങളിലോ പെട്ടുപോയ സഹോദരിമാർ, അവരിൽ മുസ്ലിമീങ്ങളോട് ബന്ധമുള്ളവരുണ്ട്, അമുസ്ലിമീങ്ങളോട് ബന്ധം വെക്കുന്നവരുണ്ട്. പ്രത്യേകിച്ചിട്ട് നമ്മുടെ നാട് മറ്റുള്ള പ്രത്യേകിച്ചിട്ട് മംഗളൂരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് അവിടെ പല ആളുകൾ പഠിക്കുന്നത് കൊണ്ടും അങ്ങനെ പല അവിഹിത ബന്ധങ്ങളുടെ കഥകൾ പല സമയത്തും കേൾക്കാറുണ്ട്, വിഷമം തോന്നാറുണ്ട്. പൊന്നു സഹോദരി, ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി, ഒരു നിമിഷത്തെ താല്പര്യത്തിന് വേണ്ടി, ഒരു നിമിഷത്തെ ആവേശത്തിന് വേണ്ടി പഠിച്ച റബ്ബിനെ മറന്നാൽ അല്ലാഹുവിന്റെ കോടതിയിൽ നിരന്തരമായി അല്ലാഹുവിന്റെ നരകത്തിന്റെ ഭയാനകമായ ശിക്ഷ സഹിക്കാനുള്ള ശേഷി നിനക്കുണ്ടോ എന്നോർത്തു നോക്കുക. ഏതായാലും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനെ വിളിച്ചു. നോക്കുമ്പോ മുടിയൊക്കെ ഭംഗിയായി വെട്ടി വളരെ മനോഹരമായ നല്ല സ്റ്റൈലുള്ള ഒരു ചെറുപ്പക്കാരൻ. പ്രത്യേകിച്ചിട്ട് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ വല്ലാത്ത ഗ്ലാമറാണ് അല്ലേ, അങ്ങനല്ലേ? നമ്മുടെ ചെറുപ്പക്കാരൊക്കെ നല്ല ഗ്ലാമറാണ്, മനോഹരമായ അള്ളാഹുവിന്റെ വലിയൊരു സൗഭാഗ്യമാണ് നമ്മുടെ കാസർഗോഡ് ജില്ല പ്രത്യേകിച്ചിട്ട്. അള്ളാഹു സൗന്ദര്യവും എല്ലാവിധ സുഖങ്ങളും നൽകി അനുഗ്രഹിച്ചൊരു നാടാണ്. പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ ലഭിക്കുമ്പോൾ അതിന് തിരിച്ച് നന്ദി ചെയ്യണം, അത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ സഹോദരന്റെ ഭംഗി ആ പെണ്ണിനെ വശീകരിക്കുകയാണ്, ആ പെണ്ണിന് താല്പര്യം വരികയാണ്. അപ്പൊ ഈ എന്ത് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മളൊക്കെ മനോഹരമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഷോപ്പിലേക്കും അത് സെയിൽസ്മാൻ ആയിട്ടും അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലേക്കും അങ്ങാടികളിലേക്കൊക്കെ പോവാറുണ്ട്. നമ്മുടെ ലക്ഷ്യം എന്താ? ആരെങ്കിലും ഒന്ന് കണ്ടോട്ടെ, എന്റെ ഭംഗി ആളുകൾ ആസ്വദിക്കട്ടെ എന്ന ലക്ഷ്യത്തോടെയാണ് പോകുന്നത്. പക്ഷേ ആ ലക്ഷ്യം പോലും ഹറാമാണ്, ആ ലക്ഷ്യം പോലും തെറ്റാണ്. ഉമർത്തങ്ങൾ ഉടനെ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, പോടാ ബാർബർ ഷോപ്പിൽ പോയി വാ, എന്നിട്ട് മുടി മുണ്ടനം ചെയ്ത് മൊട്ടയടിച്ച് വരാൻ പറഞ്ഞു. മൊട്ടടിച്ചു, മൊട്ടടിച്ചപ്പോഴേക്കും വല്ലാത്ത ഭംഗി വർദ്ധിച്ചു. ചില ആളുകൾ അങ്ങനെയില്ലേ, സ്റ്റൈലുള്ള ആളുകൾ എങ്ങനെ ആയാലും സ്റ്റൈൽ തന്നെ. من منك كتشي في لبن كما مثل وليكك اولا في زمن ഒരു കാക്ക 1000 വർഷം പാലിൽ കുളിച്ചാലും കുക്കിനെ പോലെ ആവൂല. അപ്പൊ നമ്മളെ പോലെ കർത്താളുകളൊക്കെ കുറെ ഫൗണ്ടേഷനും കുറെ ഫെയർലോലിയും കുറെ ഫെയർഹാൻസും ഒക്കെ ഇട്ടാലേ വെളുക്കാൻ പോകുന്നില്ല, അത്രേ ഉണ്ടാവും. അപ്പൊ ഭംഗിയുള്ള ആളുകൾ ഇനി ഒന്നും തിരിച്ചില്ല, കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചു, മൊട്ടടിച്ചു, എന്നാലും കുഴപ്പമില്ല, അവർ ഭംഗി തന്നെയാണ്. അപ്പൊ ആ ചെറുപ്പക്കാരൻ ബാർബർ ഷോപ്പിൽ പോയി മൊട്ടടിച്ചു മുണ്ടനം ചെയ്ത് വന്നു. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ഭംഗി. നമ്മളെ നമുക്കറിയായിരിക്കും, നമ്മളൊരു ഇസ്ലാമിക് പാട്ടുകളൊക്കെ പാടുന്ന മഹർസീനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? മഹർസീൻ അറിയില്ല, നല്ലൊരു കഷന്റെ നല്ല ലുക്കാണ് അല്ലെ, മുടിയൊക്കെ മൊട്ടടിച്ച് വരാം. അപ്പൊ ഏതായാലും അങ്ങനെ ചില ആളുകൾ മൊട്ടടിക്കുമ്പോഴേക്കും ഗ്ലാമർ കൂടി. അപ്പൊ പറഞ്ഞു, എന്നാ പിന്നെ അയാൾക്ക് തലപ്പാവ് കൊടുക്കുക, തലപ്പാവ് ധരിക്കാൻ പറഞ്ഞു. തലപ്പാവ് ധരിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, ഇതിനേക്കാളും ഭംഗി കൂടി. അപ്പൊ പറഞ്ഞു, ഇനി നീ എന്റെ മദീനയിൽ നിൽക്കാൻ പാടില്ല, വേഗം മദീന വിട്ട് ബസ്രയിലേക്ക് പോകണം, നീ കാരണം ഒരു പെണ്ണിന് പോലും വേണ്ടാത്ത ചിന്ത വരാൻ പാടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ചെറുപ്പക്കാരൻ വല്ല തെറ്റ് ചെയ്തു? സൗന്ദര്യം ശാപമായിരിക്കും ചില സമയങ്ങളിലൊക്കെ അല്ലേ? സൗന്ദര്യം ചില ആളുകൾക്ക് വിപത്തായിട്ട് സംഭവിക്കാറുണ്ട്. അതേപോലെ ഒരാളാണ് മഹാനായ ഈ നസ്റു ബിൻ ഹജ്ജാജ് എന്ന് പറയുന്ന സഹോദരൻ. അദ്ദേഹത്തിന്റെ സൗന്ദര്യം അദ്ദേഹം ആരെയും വശീകരിക്കാൻ പോയോ ഇല്ലേ എന്നത് വേറെ വിഷയമാണ്. അദ്ദേഹത്തിന്റെ സൗന്ദര്യം കണ്ട് ഒരു പെണ്ണ് ആസ്വദിച്ചപ്പോഴാണ് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞത്, മോനെ നീ ഇനി മദീനയിൽ നിൽക്കരുത്, എന്റെ മദീനയിൽ ഒരു പെണ്ണിന് പോലും വ്യഭിചാരത്തെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവാൻ പാടില്ല. പിന്നെ വ്യഭിചാരം ഉണ്ടായാലുള്ള കഥ എന്താണ്? വ്യഭിചാരത്തെ കുറിച്ചുള്ള ചിന്ത പോലും എന്റെ മദീനയിൽ ഉണ്ടാവാൻ പാടില്ല, നീ നാട് വിട്ടോളണം എന്ന് പറഞ്ഞ് ബസ്രയിലേക്ക് നാട് കടത്തിയെന്ന. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, തിന്മയെ നമ്മൾ ലഘൂകരിച്ച് കാണാൻ, നമ്മൾക്ക് ചാറ്റ് ചെയ്യുന്നതോ കോൾ ചെയ്യുന്നതോ വീഡിയോ കോൺഫറൻസ് നടത്തുന്നതോ ഇമേജുകൾ ടെക്സ്റ്റുകൾ പരസ്പരം കൈമാറുന്നതോ ഒന്നും കുഴപ്പമേ അല്ല. പിന്നെ ഇതൊക്കെ എപ്പോഴാ കുഴപ്പമാവുന്നത്? പിന്നെ ചെറിയൊരു വഞ്ചനയും ചതിയും ബ്ലാക്ക് മെയിലിംഗും നടത്താൻ പോവാണ്. നമ്മൾ അയച്ചു കൊടുത്തൊരു ഇമേജ്, അത് വെച്ചിട്ട് നിന്റെ ജീവിതം വിലപേശാണ്, നിന്റെ കുടുംബത്തെ വിലപേശാണ്. ആ സമയത്താ നീ വിരൽ കടിക്കസു പടച്ചോനെ, ഇത് വേണ്ടായിരുന്നല്ലോ. സ്താദുമാര് പറഞ്ഞതൊക്കെ സത്യാണല്ലോ. ഞാൻ വിചാരിച്ചു ഇവൻ എന്നോട് വല്ലാത്ത ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടാണെന്നൊക്കെ, ഞാൻ തെറ്റിദ്ധരിച്ചു പോയതാണ്. ഇവന്റെ താല്പര്യം എന്റെ ശരീരമായിരുന്നു എന്ന് നിനക്ക് തോന്നാൻ തുടങ്ങുന്ന ഒരു സമയം വരാനുണ്ട്. അപ്പോഴേക്കും നിന്റെ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴേക്കും നിന്റെ സമയം കഴിഞ്ഞു. പിന്നെ നീ ചിന്തിച്ചിട്ടോ ആലോചിച്ചിട്ടോ കാര്യമുണ്ടാവൂല.
അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നത് പോലെ അലം യഅമിൻ ലില്ലദീന ആമനു തക്ഷാ ഖുലൂബുഹും ലിദിക്രില്ലാഹ് അല്ലാഹുവിനെ പേടിച്ച് നന്നാവാനുള്ള സമയം ആയിട്ടില്ലേ എന്ന ചോദ്യം ഉണ്ട് റബ്ബേ. ഞങ്ങൾക്കൊക്കെ നന്നാവണമെന്നുണ്ട് റബ്ബേ, ഞങ്ങളൊക്കെ നന്നാവാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു നമ്മയൊക്കെ നല്ലവരിൽ പിടിച്ചുമാറാവട്ടെ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതും അത് തന്നെയാണ്. ഒരു ചെമ്മാടിയായ ഒരാൾ അയാൾക്ക് എത്ര തെറ്റ് ചെയ്താലും ഒരു ഈച്ച മൂക്കിന്റെ വക്കിലൂടെ പാറിയതുപോലെ ഉണ്ടാവും, അയാൾക്കതൊന്നൊരു വിഷയമല്ല. എന്നാൽ ഒരു മുഗ്നായ ഒരാൾ ഒരു തെറ്റ് ജീവിതത്തിൽ വന്നുപോയാൽ ഒരു പർവ്വതം ശരീരത്തിലേക്ക് ഇടിഞ്ഞു വീഴുന്നത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മൾക്കും ബോധം നൽകുമാറാവട്ടെ, അല്ലാഹു നമ്മൾക്കും ബോധം നൽകുമാറാവട്ടെ, അല്ലാഹു നമ്മൾക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹു ഒരു സമൂഹത്തെയും വെറുതെ നശിപ്പിച്ചിട്ടില്ല, ഒരു സമൂഹത്തെയും അല്ലാഹു വെറുതെ കൊന്നുകളഞ്ഞിട്ടില്ല, ഒരു സമൂഹത്തിനും അല്ലാഹുവിന്റെ അദാബ് വെറുതെ അല്ലാഹു അയച്ചിട്ടില്ല. അല്ലാഹു തന്നെ പറയട്ടെ പരിശുദ്ധമായ ഖുർആനിൽ, വമാ അസ്വാബകും മിൻ മുസീബ, ഒരു സമൂഹത്തിനും ആപത്തുകളോ വിപത്തുകളോ ഞാൻ അയച്ചിട്ടില്ല. ഫബിമാ കസബത് ഐദീകും, ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫബിമാ കസബത് ഐദിന്നാസ്, അത് ജനങ്ങൾ ചെയ്ത ആ ഒരു തിന്മകൾ കാരണമാണ്. തെറ്റ് ചെയ്തത് കാരണം ശിക്ഷിക്കൂല, അത് ശ്രദ്ധിക്കണം നമ്മൾ. തെറ്റ് ചെയ്തത് കാരണം ഒരാളെയും ശിക്ഷിക്കില്ല. തെറ്റ് ചെയ്ത് തൗബ ചെയ്യാൻ നീ താല്പര്യം കാണിച്ചില്ലേ, അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള സന്മനസ് നിനക്കുണ്ടായില്ലേ, അപ്പോഴാണ് ശിക്ഷകൾ ഇറങ്ങുന്നത്. തെറ്റ് ചെയ്തത് കാരണം ഒരാളെയും അല്ലാഹു ശിക്ഷിക്കില്ല. അങ്ങനെയാണ് തൗബ ചെയ്താൽ, തൗബ ചെയ്യാൻ വിസമ്മതിക്കുമ്പോ ഉടനെ പടച്ചെറുപ്പിന്റെ അദാബ് നമ്മളിലേക്ക് കടന്നു വരും. അല്ലാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. فَبِمَا كَسَبَتْ أَيْدِيكُمْ وَيَعْفُو عَنْ كَثِيرٍ وَيَعْفُو عَنْ كَثِيرٍ, നിങ്ങൾ ചോദിക്കാതെ തന്നെ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുന്ന ഒരുപാട് പാപങ്ങളുണ്ട്. തൗബ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെയുണ്ട് ഒരുപാട് പാപങ്ങൾ. അങ്ങനെയുണ്ട് ഉസ്താദേ, ദുആ ചെയ്യാതെ ഇസ്തിഗ്ഫാർ ചെല്ലാതെ ഒക്കെ അല്ലാഹു പാപങ്ങൾ പുറത്തു തരും എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്നത്. നമ്മുടെ ചെറുദോഷങ്ങൾ അല്ലാഹുവിനോട് നിങ്ങൾ തൗബ ചെയ്യേണ്ട ആവശ്യമില്ല, ചെറുദോഷങ്ങൾ അല്ലാതെ തന്നെ അല്ലാഹു നമ്മൾക്ക് പുറത്തു തരികയാണ്. അർറമളാനു ഇലർ റമളാൻ, കഴിഞ്ഞ റമളാൻ മുതൽ ഈ റമളാൻ വരെ റമളാനിനെ കാത്തിരുന്നത് കാരണം അതിന്റെ ഇടയിൽ വന്നുപോയ ചെറുദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അസ്സലാത്തു ഇല സ്വലാഹ്, ഒരു നിസ്കാരം മുതൽ, ദുഹർ നിസ്കാരം മുതൽ അസർ വരെ നിസ്കാരത്തെ കാത്തിരുന്ന സമയം, അതിനിടയിൽ നമ്മുടെ ഭാഗത്ത് വരുന്ന ചെറുദോഷങ്ങൾ നിങ്ങൾ ചോദിക്കാതെ തന്നെ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുമെന്ന് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ജുമഅത്തു ഇലൽ ജുമഅ, പരിശുദ്ധമായ ജുമഅ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു, ഇനി നാളെ വരാനിരിക്കുകയാണ്. ഈ ജുമഅയുടെ ഇടയിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ ചെറുദോഷങ്ങൾ അല്ലാഹു പുറത്തു തരികയാണ് ചോദ്യമില്ലാതെ. ഇത് പറഞ്ഞത് പരിശുദ്ധ സദസ്സിലേക്ക് വന്നത് കാരണം, സദസ്സിലേക്ക് വന്നത് കാരണം, മജ്‌ലിസിലേക്ക് വന്നത് കാരണം, മജ്‌ലിസിനൂറൊക്കെ അതൊരു പ്രകാശത്തിന്റെ സദസ്സായി, ഹൃദയത്തിന്റെ പ്രകാശമായി, മുഖത്തിന്റെ പ്രകാശമായി നമ്മുടെ നാടുനീള പള്ളികളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരാൾ അങ്ങനെയുള്ളൊരു സദസ്സിൽ വന്നിരിക്കാൻ തയ്യാറായാൽ അള്ളാഹു പറയുന്ന പരിശുദ്ധമായ സ്വഹീഹായ ഹദീസിൽ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഈ സലാത്ത് ഈ പരിപാടി കഴിഞ്ഞ് ദുആ കഴിഞ്ഞ്, ദുആ കഴിഞ്ഞ് മജ്‌ലിസുന്നൂറ് കഴിഞ്ഞ് സലാത്ത് ചൊല്ലി വീട്ടിലേക്ക് പുറപ്പെടുമ്പോഴേക്കും നിങ്ങളുടെ ചെറുദോഷങ്ങൾ എല്ലാം ഞാൻ മാപ്പ് ചെയ്തിരിക്കുകയാണ്. ചെറുദോഷങ്ങൾ ഇങ്ങനെ തന്നെ പുറക്കപ്പെടുന്നുണ്ട്. ഒരു സലാത്ത് ചൊല്ലുമ്പോ അതോടൊപ്പം 10 ചെറുദോഷങ്ങൾ അല്ലാഹു മാച്ചു തരുന്നുണ്ട്. ഒരു സദഖ ചെയ്യുമ്പോഴേക്കും ഒരുപാട് ചെറുദോഷങ്ങൾ അല്ലാഹു മാപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ചെറുദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമ്പോ ഇനി ബാക്കിയുള്ളത് വൻദോഷങ്ങളാണ്, ഇനി ബാക്കിയുള്ളത് വൻദോഷങ്ങളാണ്. വയഅഫു അൻ കസീർ, നിങ്ങൾ ചോദിക്കാതെ തന്നെ ചിലത് പുറത്തു തരുമ്പോ നിങ്ങൾ ചോദിക്കണം വൻദോഷങ്ങളിൽ നിന്ന്. അല്ലാഹു പുറത്തു തരണമെങ്കിൽ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യ്, അല്ലാഹു നമ്മൾക്ക് മാപ്പ് നൽകുമാറാവട്ടെ. വഹറൽ ഫസാദു ഫിൽ ബദ്ദി വൽ ബഹർ,
കടലിലും കരയിലും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരാനുള്ള കാരണം. സുനാമികൾ, കൊടുങ്കാറ്റുകൾ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ കേൾക്കുന്നത് പോലെ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് വരാനുള്ള കാരണം. അള്ളാഹു വെറുതെ കൊടുത്തതല്ല, അതൊക്കെ അള്ളാഹുവിനോട് അതിക്രമം കാണിച്ചു തൗബ ചെയ്യാൻ മടി കാണിച്ചത് മൂലം അള്ളാഹു അവരെ നശിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഞാൻ ഇടക്കിടെ താക്കീതായി ഇടക്കിടെ ചില പണിഷ്മെന്റുകൾ കൊടുത്തില്ല എങ്കിൽ അവർ ഞാനുണ്ട് എന്ന് തന്നെ മറന്നു പോകും, അള്ളാഹു ഉണ്ട് എന്ന് തന്നെ മറന്നു പോകും. അങ്ങനെ മറക്കാതിരിക്കാൻ ഇടക്കിടെ ചില ട്രീറ്റ്മെന്റുകൾ, ചില പരീക്ഷണങ്ങൾ, ചില അള്ളാഹുവിന്റെ അദാബുകൾ ഒരു വാണിങ്ങായി, ഒരു താക്കീതായി അള്ളാഹു സമൂഹത്തിന് അയച്ചു കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്. എന്തിനാണ് അദാബുകൾ ഇറക്കുന്നത്? ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഭൂകമ്പങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴേക്കും ഈ മഞ്ചേശ്വരത്ത് നിൽക്കുന്ന എല്ലാ തോന്നിവാസികളും വിചാരിക്കണം, ഉടച്ചവനെ അവിടേക്ക് ഭൂകമ്പം എത്തി, ചൈനയിലേക്ക് സുനാമി എത്തി, ഇന്തോനേഷ്യയിൽ സുനാമി എത്തി, മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിൽ കൊടുങ്കാറ്റെത്തി, ഇനി നമ്മുടെ മഞ്ചേശ്വരത്തേക്ക്, നമ്മുടെ കേരളത്തിലേക്ക് വരാനിരിക്കുന്നതേയുള്ളൂ. എന്തിനാണ് ഇതൊക്കെ അല്ലാഹു ശിക്ഷകൾ നൽകിയത്? ഞാൻ നന്നാവാൻ വേണ്ടിയിട്ടാണല്ലോ, ഞാനൊന്ന് തൗബ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ, ഞാനൊന്ന് അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടാണല്ലോ. പത്രങ്ങളിൽ വായിക്കുന്ന ആളുകളല്ലേ നമ്മൾ ആക്സിഡന്റിന്റെ വാർത്തകൾ കേൾക്കുമ്പോ, എന്തേ ഞങ്ങളുടെ വണ്ടികളും ആക്സിഡന്റ് ആയിക്കൂടെ, ഞങ്ങളുടെ കുടുംബങ്ങളിലും അപകടങ്ങൾ നടന്നൂടെ, ഇതൊരു ഇങ്ങനെ ഒരു വാർത്തകൾ വായിക്കുമ്പോ ഉടനെ നമ്മൾ കരുതണം. ഈ ആക്സിഡന്റിന്റെ വാർത്തകൾ നമ്മുടെ ശരീരം നമ്മുടെ ചെവിയിലേക്ക് തുളച്ചു കയറുന്നത് തന്നെ എന്റെ ഡ്രൈവിംഗിൽ ചെറിയൊരു അവയർനെസ് എനിക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, ചെറിയൊരു ബോധം എനിക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യന്മാരെ, കേരളക്കരയെ, കാസർഗോഡ് ജില്ലയെ പ്രത്യേകിച്ചിട്ട് കണ്ണീരിൽ ആഴ്ത്തിയ, ദുഃഖത്തിന്റെ കരിനിഴൽ വീഴ്ത്തിയ ഒരപകടം നമ്മുടെ നാട്ടിൽ നടന്നപ്പോ ഈ ചുറ്റുകൂടിയിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ നാടുകളെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ ഓരോ വാഹനത്തിന്റെ കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോഴേക്കും ഒരു ദിവസം ഒരു ആക്സിഡന്റ് കാണാത്ത ദിവസമില്ല. ഇങ്ങനെ നിരന്തരമായി ആക്സിഡന്റുകൾ നടക്കുമ്പോ നിങ്ങൾ ദയവ് ചെയ്ത് വാഹനങ്ങളിൽ കയറുമ്പോ എന്റെ വാഹനത്തെ, എന്റെ ജീവിതത്തെ, എന്റെ കുടുംബത്തെ ഞാൻ നിന്നെ പരമേൽപ്പിച്ചുകൊണ്ടാണ് കയറുന്നത്. സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്ലിനീൻ. അല്ലാഹുവേ, ഈ ഒരു വാഹനം എനിക്ക് കീഴ്പ്പെടുത്തി തന്ന റബ്ബേ, ഈ പരിശുദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാഹനത്തിൽ കയറുക, എന്നിട്ട് മാന്യമായി ഡ്രൈവ് ചെയ്യുക. എന്നാൽ അപകടങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ സംരക്ഷിക്കും. അല്ലാതെ ഒരു ദിക്റുമില്ല, ഒരു ദിക്റുമില്ല, ഒരു ഫാത്തിഹയില്ല, ഒന്നുമില്ലാതെ മൃഗത്തെ പോലെ വണ്ടിയിൽ കയറി, ഇല്ലാത്ത വണ്ടിയിൽ കയറി എന്നിട്ട് ലക്ഷ്യമായി പോവുക. ഇതിന് അല്ലാഹു ചില ആളുകൾക്ക് താക്കീത് നൽകുകയാണ്. അല്ലാഹു മരിച്ചുപോയ ആളുകൾക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അള്ളാഹു ആ കുടുംബത്തിന് നല്ലൊരു പകരം നൽകട്ടെ. അള്ളാഹു ഇതുപോലെയുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ നാട്ടുകാരെയും സംരക്ഷിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എന്തിനാണ് ഇതൊക്കെ നൽകുന്നത്? ലിയദീഖഹും ബഅദല്ലദീ അമിലു. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ ചില പ്രവർത്തനങ്ങൾ അത് നിങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു തരാനാണ് ഈ ശിക്ഷകൾ. ലഅല്ലഹും യർജിഊൻ. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ നന്നാവണം, മാറണം. അതിന് അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഫകുല്ലൻ അഖദ്നാ ബിദംബി. എല്ലാവരെയും ഞാൻ എന്റെ ശിക്ഷകൾ കൊണ്ട് കൊന്നു കളഞ്ഞിരിക്കുകയാണ്, എല്ലാവരെയും ഞാൻ നശിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഫമിൻഹും അർസൽനാ അലൈഹിം ഹാസിബ. ചില ആളുകൾക്ക് ഞാൻ ആകാശലോകങ്ങളിൽ നിന്ന് വലിയ വലിയ കൊടുങ്കാറ്റുകൾ, ചരൽക്കല്ലുകൾ ഉൾപ്പെടുന്ന കൊടുങ്കാറ്റുകൾ നൽകിക്കൊണ്ട് ചില സമൂഹത്തെ ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്. ഇത് പറയുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ സമൂഹത്തോടാണ്. എന്തിനാണ് ഇത് പറയുന്നത്? അവരെ നശിപ്പിച്ചത് കൊടുങ്കാറ്റുകൾ കൊണ്ടാണെങ്കിൽ എന്തോ ഒരു പാപം അവരുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. നിരന്തരമായി അവരെ നന്നാക്കുവാനും അവരെ അല്ലാഹുവിനെ പേടിക്കുവാനും നിരന്തരമായി ഉപദേശിക്കുന്ന ഒരു പ്രവാചകൻ അവരിലേക്ക് വന്നിട്ടുണ്ട്, എന്നിട്ട് വിധത്തിലേക്ക് മാറ്റം നൽകാനാണ്. അതിൽ ചില ആളുകൾ ഒരു അട്ടഹാസം കൊണ്ട് നശിച്ചു പോയവരുണ്ട്. ചില സ്ഥലത്ത് ചില ആളുകൾ ഭൂമി ജീവനോട് വിഴുങ്ങിക്കളഞ്ഞവരുണ്ട്. എന്നാൽ വെള്ളത്തോട് ജീവനോട് ആ കടലുകളിൽ മുങ്ങി മുക്കിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു വെറുതെ ആക്രമിച്ചതല്ല,
അവർ തെറ്റ് ചെയ്തത് കൊണ്ട് അല്ലാഹു അവരെ ശിക്ഷിച്ചതാ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സമൂഹത്തെയും അല്ലാഹു വെറുതെ ശിക്ഷിച്ചിട്ടില്ല, ഇല്ല ബിദംബിൻ അവർ ചെയ്ത ചില തെറ്റുകളാണ് അവരിലേക്ക് നാശം വരാനുള്ള കാരണം. വമാ നജ മൻ നജ, രക്ഷപ്പെട്ടവരൊന്നും രക്ഷപ്പെട്ടിട്ടില്ല. വഫാസ മൻ ഫാസ, വിജയിച്ചവരൊന്നും വിജയിച്ചിട്ടില്ല. ഇല്ല ബിതൗബത്തിൻ വതാഅ, അല്ലാഹുവിലേക്ക് തൗബ ചെയ്തതുകൊണ്ടാണ്, അല്ലാഹുവിനെ അനുസരിച്ചതുകൊണ്ടാണ് ലോകത്തെ രക്ഷപ്പെട്ട ആളുകളൊക്കെ രക്ഷപ്പെട്ടത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ചില പാപങ്ങൾ നമ്മെ തിന്മയിലേക്ക് നയിക്കുന്നുണ്ട് എന്ന്, അല്ലാഹുവിന്റെ അദാബിന് കാരണമാകാൻ ചില പാപങ്ങൾ മതിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ പഠിപ്പിക്കുകയാണ്, ഇന്നലിൽ ഹസനത്തു ദിയാഉം ഫിൽ വജ്, നന്മ ചെയ്യുന്ന ആളുകളുടെ മുഖം എന്നും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മൾക്ക് ചില പണ്ഡിതന്മാരൊക്കെ കാണുമ്പോ വല്ലാതൊരു പ്രകാശമാണ്. എടുത്ത് മഹാനായ യാഫി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ഒരു സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന് എന്നും നല്ല കസ്തൂരിയുടെ സുഗന്ധമാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പ്രത്യേകിച്ചിട്ട് ചെറുപ്പക്കാരൊക്കെ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയും ഇതൊക്കെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം. ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ചില ആളുകളിലൂടെ അല്ലാഹു മറ്റു ചില ആളുകൾക്ക് പാഠമായി പഠിപ്പിക്കുകയാണ്. മഹാനായ യാഫി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, സുമുഖനായ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ എന്നും കസ്തൂരിയുടെ സുഗന്ധവുമായി നടക്കുന്നു. എവിടെ പോയാലും ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ നിന്ന് മനോഹരമായ കസ്തൂരിയുടെ സുഗന്ധം വരുന്നുണ്ട്. ഒരു ദിവസം അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയും സുഗന്ധം പൂശി നടക്കുന്നത്? ഒരുപാട് ചെലവുണ്ടല്ലോ അല്ലേ, കസ്തൂരിക്കൊക്കെ ഇതിനൊക്കെ എന്താണ് വിലയുള്ളത്? ലക്ഷങ്ങളൊക്കെ വില മതിക്കുന്ന സുഗന്ധങ്ങളാണല്ലോ, എന്തിനാണ് ഇത്രയും ചെലവഴിച്ച് നിങ്ങൾ നടക്കുന്നത്? എവിടെ നിന്നാണ് നിങ്ങൾക്ക് അതിനുള്ള തുക എന്ന് ചോദിക്കുമ്പോഴാണ് സുമുഖനായ സുന്ദരനായ ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഇത് എനിക്ക്, ഞാൻ സുഗന്ധം ഉപയോഗിച്ചിട്ടുള്ള മണമല്ല, സുഗന്ധമല്ല, ഇത് അല്ലാഹുവിനിക്ക് തന്ന സുഗന്ധമാണ്. ഇതിന്റെ പിന്നിലൊരു സംഭവമുണ്ട്. ഒരു ദിവസം ഞാൻ എന്റെ ബാപ്പയുടെ എന്റെ ഉപ്പയുടെ കടയിൽ ഇങ്ങനെ ജോലി ചെയ്യുമ്പോഴാണ്, ഞാൻ വല്ലാത്ത സൗന്ദര്യത്തിന്റെ ഉടമയാണ്, പണ്ടേ എനിക്ക് സൗന്ദര്യമുണ്ട്, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വൃദ്ധയായ പെണ്ണ് എന്റെ ഷോപ്പിലേക്ക് ഉപ്പയുടെ ഷോപ്പിലേക്ക് കടന്നു വരുന്നത്. എന്നിട്ട് അവൾക്ക് വേണ്ട സാമഗ്രികൾ, അവൾക്ക് വേണ്ട എല്ലാ വസ്തുക്കളും വാങ്ങി വലിയൊരു വലിയൊരു കെട്ടായി. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ ഇതെനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, മോനെ എനിക്കിത് കൊണ്ടുപോവാൻ പറ്റുന്നില്ല, നീ ഒന്ന് എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരണേ, എനിക്കിത് ഹെൽപ്പ് ചെയ്ത് തരണമെന്ന് പറഞ്ഞുകൊണ്ട് ആ വൃദ്ധയായ സഹോദരി ആ സുമുഖനായ ചെറുപ്പക്കാരനെയും കൂട്ടി ഒരു മനോഹരമായ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് കയറുമ്പോഴേക്കും സുബ്ഹാനല്ലാഹ്, വളരെ സുന്ദരിയായ ഒരു സുമുഖിയായ പെണ്ണ് ഈ ചെറുപ്പക്കാരനെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു. ആ ചെറുപ്പക്കാരിയുടെ തന്ത്രമായിരുന്നു ഇത്. എങ്ങനെയെങ്കിലും അവൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഈ ചെറുപ്പക്കാരനെ കിട്ടണമെന്ന മോഹമുണ്ട്. ആ മോഹം ഈ വൃദ്ധയായ പെണ്ണിലൂടെ വളരെ തന്ത്രപരമായിട്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ വീട്ടിലേക്കെത്തി ഈ പെണ്ണ് ഈ സഹോദരനെ കയറി പിടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ഈ സഹോദരൻ ഓർത്തുപോയത്, പടച്ചോനെ വാഹുവേ, ഇന്നല്ലദീന തഖവ ഇദാ മസ്സഹും ത്വാഇഫു മിനശ്ശൈത്വാൻ, നല്ല മുത്തഖീങ്ങൾ അല്ലാഹുവിനെ പേടി ആളുകൾ, അവർക്ക് പിശാചിന്റെ ചില ദുർബോധനങ്ങൾ വരുമ്പോ, പിശാച്ച് തിന്മകളിലേക്ക് അവരെ നയിക്കുമ്പോ അവർ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. ഇന്നല്ലദീന തഖവ ഇദാ മസ്സഹും ത്വാഇഫും മിനശ്ശൈത്വാനി തദക്കറു, അവർ അല്ലാഹുവിനെ ഉടനെ ഓർക്കും. അതേപോലെ പരിശുദ്ധമായ നോമ്പെന്തിനാണ് നിർബന്ധമാക്കിയത്? യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുംസ് സിയാമു കമാ കുതിബ അലല്ലദീന قبلكم لعلكم تتقون, നിങ്ങൾ തഖ്വയുള്ളവരാകാനാണ് ഈ നോമ്പ് അല്ലാഹു നിർബന്ധമാക്കിയത്. കൊളസ്ട്രോൾ കുറക്കാനല്ല, വയറ് കുറക്കാനല്ല, പെണ്ണെ സ്ലിം ബ്യൂട്ടിക്ക് വേണ്ടിയല്ല, ഒരു ഡേറ്റിംഗിനുള്ള എളുപ്പ വഴിയല്ല നോമ്പ് അല്ലാഹു നിർബന്ധമാക്കി തന്നത്. ലഅല്ലകും തത്തഖൂൻ, ഈ നോമ്പ് കഴിയുമ്പോഴേക്കും നിങ്ങൾ മുത്തഖീങ്ങളായി മാറണം, തഖ്വയുള്ള ആളുകളായി മാറണം. അതിനാവട്ടെ നമ്മുടെ പ്രയത്നങ്ങൾ. ഏതായാലും അങ്ങനെ തഖ്വയുള്ള ആളായി മാറിയാൽ പിശാച് ശരീരത്തിലേക്ക് കടന്നുവന്ന് തോന്നിവാസങ്ങൾ പറഞ്ഞു തരുമ്പോഴേക്കും അല്ലാഹുവിനെ ഓർക്കുകയും അവർക്ക് അതിൽ നിന്ന് മാറാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഈ ചെറുപ്പക്കാരനെ കടന്നു പിടിക്കാൻ വേണ്ടി ഈ പെണ്ണ് ഓടി വന്നപ്പോഴേക്കും പെണ്ണിനോട് പറഞ്ഞു, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം, ഒന്ന് കുളിച്ച് ഫ്രഷായി ഞാൻ വരട്ടെ, ഭടന്മാരുടെ കൂടെ പരിചാര
പ്രവാചകരുടെ കൂടെ നല്ലൊരു പ്രൊട്ടക്ഷനിൽ ഈ ചെറുപ്പക്കാരന് ബാത്റൂമിലേക്ക് പറഞ്ഞേക്കുകയാണ്. ബാത്റൂമിൽ ചെന്ന ഉടനെ അദ്ദേഹം മലവും കാഷ്ടങ്ങളും പെറുക്കിയെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തുരുതുരാ തേച്ചു വരികയാണ്. അദ്ദേഹം മലം പെറുക്കിയെടുത്തിട്ട് അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ ശരീരങ്ങളിൽ തുരുതുരാ പുരട്ടി വന്നു. ദുർഗന്ധം വമിക്കുന്ന ആ ഒരു ശരീരവുമായി പെണ്ണിന്റെ മുമ്പിലേക്ക് വരുമ്പോ പെണ്ണിന് ആ സഹോദരനോട് അറപ്പ് തോന്നി, ആ സഹോദരനോട് വെറുപ്പ് തോന്നി. വിടടാ, ഇവനെ ഓടിച്ചു വിടടാ എന്ന് പറഞ്ഞുകൊണ്ട് പരിചാരകന്മാരോട് ആട്ടിയിറക്കാൻ പറഞ്ഞു. ഈ വ്യഭിചരിക്കാൻ വേണ്ടി വ്യഭിചാര താല്പര്യത്തിന് വേണ്ടി കൊണ്ടുവന്ന ചെറുപ്പക്കാരൻ തന്റെ ശരീരത്തിലേക്ക് കാഷ്ടം ആകെ തേച്ചു വന്നപ്പോൾ പെണ്ണവിടെ പറഞ്ഞേക്കുകയും എന്നിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ആരും കാണുന്നില്ല എന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് ആ സഹോദരൻ ഒരു അരുവിയുടെ അടുത്തേക്ക് പോകുന്നത്. എന്നിട്ട് വസ്ത്രം മലക്കി, വസ്ത്രം വൃത്തിയാക്കി, ശരീരം കുളിച്ചു വൃത്തിയാക്കി വീട്ടിലേക്ക് പോകുമ്പോ സുബ്ഹാനല്ലാഹ്, അയാളുടെ ശരീരത്തിൽ നിന്ന് കസ്തൂരിയുടെ സുഗന്ധം വരികയാണ്. ഇത് അല്ലാഹു കൊടുക്കുന്ന ചില ദൃഷ്ടാന്തങ്ങളാണ്, ഇത് മറ്റുള്ള ആളുകൾക്കൊരു പാഠമാണ്. അദ്ദേഹം പറഞ്ഞു, അന്ന് മുതൽ ഇന്ന് വരെ ഈ ശരീരത്തിൽ കസ്തൂരിയുടെ സുഗന്ധമാണ്. ഒരു ദുർഗന്ധം വമിക്കുന്ന ഒരു വസ്തു എന്റെ ശരീരത്തിൽ ഞാൻ തേച്ചത് കാരണം, പുരട്ടിയത് കാരണം അല്ലാഹു എനിക്ക് പകരം തന്നത് സുഗന്ധമാണ്, കസ്തൂരിയാണ് എന്ന് ആ സഹോദരൻ ആ പണ്ഡിതനോട്, ആ വ്യക്തിയോട് പഠിപ്പിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ നമ്മൾ അങ്ങോട്ട് തേടിപ്പോവാൻ, അങ്ങോട്ട് വന്നാലേ സാധനം കണ്ട്രോൾ ചെയ്യാൻ പറ്റൂല, അതിനൊക്കെ പുറം അങ്ങോട്ട് തേടിപ്പോവാൻ, ഇതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ചിട്ട് പടച്ചെറുപ്പിനോട് ദുആ ചെയ്യാം. അല്ലാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തട്ടെ, നമ്മുടെ ഈമാൻ അല്ലാഹു സലാമത്താക്കട്ടെ. അപ്പൊ ഏതായാലും ഇന്നലിൽ ഹസനത്ത് നന്മ ചെയ്യുന്ന ആളുകളുടെ മുഖത്തൊരു പ്രകാശമുണ്ടാകും, അവന്റെ ഹൃദയത്തിലും പ്രകാശമുണ്ടാകും, അവന്റെ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകും. ജിമ്മിനൊന്നും പോണ്ട, വൈകുന്നേരം കളിക്കേണ്ട ആവശ്യമില്ല, അവന്റെ ശരീരത്തിൽ നല്ല ശക്തിയുണ്ടാകും, ആരോഗ്യ ദൃഢഗാത്രനായിരിക്കും അവൻ, ജനങ്ങൾക്കെല്ലാം അയാളെ ഇഷ്ടമായിരിക്കും. ഇതൊക്കെ വേണ്ടേ, നല്ല ഫിറ്റ്നസ് ഉള്ള ബോഡി, ഹെൽത്തി ബോഡി, ഹെൽത്തി മൈൻഡ്, ജനങ്ങൾക്കൊക്കെ അല്ലാതെ ഇഷ്ടം വേണം, സമ്പത്തിൽ വിശാലത വേണം, നല്ല വാഹനം വേണം, നല്ല വീട് വേണം, ആളുകൾക്കൊക്കെ ഇഷ്ടമായിരിക്കണം. അതിന് നീ ചെയ്യേണ്ടത് നന്മയെ ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ നന്മ ചെയ്താൽ നിന്റെ മുഖം പ്രകാശിക്കും, നിനക്ക് ഫെയർലോലിയുടെയോ ഫൗണ്ടേഷന്റെയോ ആവശ്യമില്ല, നിന്റെ മുഖം പ്രകാശിക്കും. അതേപോലെ എവിടെയെങ്കിലും കഷ്ടപ്പെട്ട് അധ്വാനിക്കേണ്ട ആവശ്യമില്ല, നിനക്ക് വേണ്ടുന്നത് അല്ലാഹു സദാ സമയത്ത് തരുമെന്നും മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിക്കുകയാണ്. ഇനി ഒരാൾ തെറ്റ് ചെയ്താലോ, ഇനി ഒരാൾ പാപം ചെയ്യുന്ന ആളാണെങ്കിലോ, നിരന്തരമായി കണ്ണു സൂക്ഷിക്കാതെ ഫോൺ വീഡിയോകളുടെ അഡിക്റ്റ് ആകുന്ന ആളുകൾ അവരുടെ മുഖം കാണുമ്പോൾ തന്നെ കരുവാടിച്ചതുപോലെ സദാസമയം വ്യഭിചാരം കാണുന്നവർ, വ്യഭിചാരം ചെയ്യുന്നവർ, വ്യഭിചാരത്തിന്റെ താല്പര്യങ്ങളുള്ള കഥകൾ മെനയുന്നവർ, ഇവരെ കുറിച്ചാണ് പറയുന്നത്. തിന്മ ചെയ്യുന്ന ആളുകൾ വെളുത്തിട്ടാണെങ്കിലും അവരുടെ മുഖത്തിൽ ഒരു കറുപ്പുണ്ടാകും, കരിവാളിച്ച മുഖമായിരിക്കും, അവരുടെ ഹൃദയവും കറുത്തു പോകും. അതേപോലെ ശരീരമാകെ ക്ഷീണിച്ചു പോകും, അവർക്ക് ഭക്ഷണം കിട്ടൂല, ഒരുപാട് സമ്പത്തുണ്ടാകും എന്നാൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റൂല, എന്തൊക്കെയോ അസുഖങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് വളരെ ടൈറ്റ് ഉള്ള ഭക്ഷണങ്ങൾ വരെ മാറി നിൽക്കേണ്ടി വരും അവർക്കൊക്കെ. വവഹിനൻ ഫിൽ ബദനി വനഖസം ഫിൽ ജിസ്ഖി വബൂലം ഫീ ഖുലൂബിൽ ഖൽഖി, ജനങ്ങൾക്കെല്ലാം അവരെ വെറുപ്പായിരിക്കുമെന്ന് ഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിക്കുകയാണ്. അതേപോലെ മുജാഹിദ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നൽ ബഹായിമ ലോകത്തുള്ള സകല മാനമൃഗങ്ങളും ലതലഅനു ബനി ആദം, ആദം സന്തതികളെ ശപിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന്. നമ്മുടെ വീട്ടിലുള്ള നാൽക്കാലികൾ, നമ്മുടെ റോഡ് സൈഡിൽ അലക്ഷ്യമായി നടന്നു നീങ്ങുന്ന പേപ്പട്ടികൾ, മനുഷ്യനെക്കാളും വില ഇന്ന് നായകൾക്കാണല്ലേ, അല്ലേ? നായകളെ കൊല്ലാൻ പാടില്ല, എത്രയോ നായകൾ മനുഷ്യനെ കൊന്നാലും കുഴപ്പമില്ല, നായനെ കൊല്ലുമ്പോ നമ്മുടെ രഞ്ജിനി ഹരിദാസനൊക്കെ അരിശം കൊള്ളാം, അതിന്റെ പേരിൽ കുഴപ്പമുണ്ടാക്കാം. എന്തായാലും നായ അങ്ങനെ ജീവിക്കണം, മനുഷ്യൻ ചത്തുപോട്ടെ, കുഴപ്പമില്ല എന്നാണ്. എന്തായാലും നല്ല ബോധം കൊടുക്കട്ടെ. ഇന്നൽ ബഹായിമ മുസ്തയമായ മൃഗങ്ങൾ ലതലഅനു ലതലഅനു ബനി ആദം, എല്ലാ സന്തതികളെയും ശപിച്ചുകൊണ്ടിരിക്കും. ഇതസ്തദ്ദതിസ്സന, അവർക്ക് ക്ഷാമമുണ്ടായാൽ, മഴ വരാതെ വെള്ളമില്ലാതെ ഈ കാണുന്ന പുൽക്കൊടികളൊക്കെ ഉണങ്ങിപ്പോയി, മൃഗങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം ലഭിക്കാതെ കുടിക്കാൻ വെള്ളമില്ലാതെ വന്നാൽ കടലിലും
കടലും കരയിലുമുള്ള സകല മാന ജന്തുക്കളും മനുഷ്യരെയാണ് ശപിക്കുന്നത്. മഴ വരാതിരുന്നാൽ അവരൊക്കെ നമ്മെ ശപിക്കുകയാണ്. എന്നിട്ട് പറയും ആദം സന്തതി തെറ്റ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് മൃഗങ്ങൾ പറയുമെന്ന് മഹാനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു നമ്മോട് പറയുകയാണ്. ഏതായാലും എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹുവിന്റെ അല്ലാഹു തആല ഒരു ആയത്ത് കൂടി നമ്മോട് ഉണർത്തുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു واتقوا لفتحنا عليهم بركات من السماء والأرض ولكن كذبوا فأخذناهم بما كانوا يكسبون أفأمن أهل القرى أن يأتيهم بأسنا بياتا وهم نائمون أفأمن أهل القرى أن يأتيهم بأسنا ضحى وهم يلعبون أفأمنوا مكر الله فلا يأمن مكر الله إلا القوم الخاسرون. നമ്മുടെ മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ പ്രഗത്ഭനായ എം എൽ എ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തും ഇസ്സത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഓടിച്ചാടി നടന്ന് സുത്യർഹമായ പ്രവർത്തനങ്ങൾ നടത്തി വികസനത്തിന്റെ വടപ്പാട്ടുമായി കഴിഞ്ഞ 5 വർഷം നമ്മൾക്ക് മഹനീയമായ നേതൃത്വം നൽകിയ അബ്ദുറസാഖ് എം എൽ എ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് നമ്മൾക്ക് സ്തുത്യർഹമായ പ്രവർത്തനങ്ങളും വികസനങ്ങളും നമ്മുടെ നാട്ടിലും മണ്ഡലങ്ങളിലും കാഴ്ചവെക്കുവാനും ഇൻഷാഅള്ളാ അടുത്ത ഇലക്ഷനിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 89,000 ആകട്ടെ അല്ലേ. അള്ളാഹു തൗഫീഖ്. അപ്പൊ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ ഒരു ആയത്തിന്റെ അർത്ഥം കൂടി സൂചിപ്പിച്ച് ഞാൻ നിർത്തുകയാണ് ഇൻഷാഅള്ളാ. ولو ان اهل القرى امنوا ഒരു നാട്ടിലുള്ള ഗ്രാമവാസികളെല്ലാം അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കാൻ തുടങ്ങിയാൽ വത്തഖൂ അവർ തഖ്വയുള്ളവരായാൽ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ്സമാ ആകാശലോകങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവരിലേക്ക് ഇറങ്ങി വരും. എന്താണ് ചെയ്യേണ്ടത്? നമ്മളൊക്കെ നന്മ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾക്ക് പ്രയാസമില്ലാതെ റിസ്ക്കില്ലാതെ വിഷമമില്ലാതെ അല്ലാഹുവിന്റെ സൗകര്യങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി അല്ലാഹു പറഞ്ഞേക്കുമെന്നാണ്. അതിനൊരൊറ്റ ഡിമാൻഡ് ഉള്ളൂ, നമ്മളൊക്കെ നന്മ ചെയ്യുക. അല്ലാഹു നമ്മളൊക്കെ മുത്തക്കിങ്ങളിൽ പെടുത്തട്ടെ. ولو ان اهل القرى امنوا ഒരു ഗ്രാമവാസികൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചാൽ വത്തഅലൈഹിം ബറകാതിൻ മിനസ്സമാ ആകാശലോകങ്ങളിലുള്ള സുഖങ്ങൾ അല്ലാഹു അയാൾക്ക് അയച്ചു കൊടുക്കും. വൽ അർളി ഭൂമിയിലും ബറകത്തുണ്ടാകും. വലാകിൻ കദബു എന്തേ ഇതുണ്ടാവാത്തത്, ആളുകൾ അല്ലാഹുവിനെ കളവാക്കാൻ തുടങ്ങി. ഫഖദനാഹും ബിമാ കാനു യക്സിബൂൻ അവരുടെ പ്രവർത്തനങ്ങൾ കാരണം അല്ലാഹു അവരെ ശിക്ഷിക്കാൻ തുടങ്ങി. മഴ നീളാൻ തുടങ്ങി, മഴ വന്നിട്ടും ചൂടില്ല, ശക്തമായ ചൂടാണ്, മഴ വന്നിട്ടും തണുപ്പ് ലഭിക്കുന്നില്ല, വെള്ളം ലഭിക്കുന്നില്ല. അല്ലാഹുവിനെ വിശ്വസിക്കാതെ അല്ലാഹുവിൽ അവിശ്വസിക്കുന്നത് കൊണ്ടാണ്. അഫഅമിന അഹ്ലുൽ ഖുറാ ഗ്രാമവാസികളെ നിങ്ങൾ നിർഭയരാകുന്നുണ്ടോ? അയ്യത്തിയഹും ബഅസുനാ അല്ലാഹുവിന്റെ കോപം നിങ്ങളിലേക്ക് നിങ്ങളെല്ലാം ഉറങ്ങിക്കിടക്ക വരുന്നില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഈ പവിത്രമായ കാസർഗോഡിന്റെ ഭൂമികയിൽ ഈ മഞ്ചേശ്വരം എന്ന മണ്ഡലത്ത് താമസിക്കുന്ന നമ്മളിലേക്ക് പടച്ച റബ്ബിന്റെ പരീക്ഷണങ്ങൾ വരില്ല എന്ന് നിങ്ങൾ ഉറപ്പിക്കുകയാണോ? തിന്മകളിൽ നിരന്തരമായി ബാഗുകൾ കൊണ്ടോ ക്ലാസുകൾ കൊണ്ടോ മാറ്റമില്ലാതെ ദേവനിവാസികളായി നമ്മുടെ ചെറുപ്പക്കാരൻ മാറിപ്പോയാൽ, നമ്മുടെ നാട്ടുകാർ മാറിപ്പോയാൽ അല്ലാഹു നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കെ അവന്റെ ഭീമാകാരമായ ഭയാനകമായ തിന്മകൾ കൊണ്ട്, പരീക്ഷണങ്ങൾ കൊണ്ട്, ശിക്ഷകൾ കൊണ്ട് നമ്മെ നശിപ്പിക്കുമെന്നൊരു താക്കീത് ഖുർആൻ നൽകുകയാണ്. ഗ്രാമവാസികളെ നിങ്ങൾ പേടിക്കുന്നില്ലേ? നിങ്ങൾക്ക് അല്ലാഹുവിനെ ഭയമില്ലേ? നിങ്ങളൊക്കെ രാവിലെ പ്രഭാതങ്ങളിൽ ക്രിക്കറ്റും ഫുട്ബോളും കളിച്ചുകൊണ്ടിരിക്കുമ്പോ, മൊബൈൽ ഫോണുകളിലും സ്മാർട്ട് ഫോണുകളിലും മിനിമിൽട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങളിലേക്ക് വരുന്നില്ല, വരില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലാഹുവിന്റെ ശിക്ഷ വരില്ല എന്ന് ഉറപ്പിക്കുന്നവർ, അല്ലാഹുവിന്റെ ശിക്ഷയെ പേടിക്കാത്ത ആളുകൾ, പരാജയ
അറിയപ്പെട്ടു പോയ ആളുകളെ അള്ളാഹുവിനെ പേടിക്കാത്തതുള്ളൂ, അള്ളാഹുവിന്റെ അദാബിനെ പേടിക്കാത്തതുള്ളൂ. ആ അദാബിനെ പേടിയില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ തലയുടെ മുടികളൊക്കെ വികൃതമാവുന്നത്, നമ്മുടെ വേഷവിധാനങ്ങൾ വികൃതമാവുന്നത്. നിരന്തരമായിട്ട് അവയർനെസ്സും ക്ലാസുകളും കിട്ടിയിട്ടും കഞ്ചാവിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും നമ്മൾ ഉണരാത്തത് നിവാസങ്ങളിൽ നിന്ന്. അള്ളാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. അപ്പൊ അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും അള്ളാഹു നൽകുമെന്ന ആ ഒരു സന്ദേശം നിങ്ങളിലേക്ക് കൈമാറി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അള്ളാഹു നമ്മുടെ ക്ലാസുകൾ സ്വീകരിക്കട്ടെ, വാദങ്ങൾ സ്വീകരിക്കട്ടെ.